യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തേക്ക് ആദ്യം വരുന്നത് ചവിട്ട് നാടക കേന്ദ്ര സംഗീത അക്കാദമിയുടെ ചവിട്ട് നാടകത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് റോയിനെയും കുടുംബത്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. ഞാനൊരു 10 ദിവസം ഇവിടെ ഗോതിരുത്തു ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിന്യൂസ്ലി വരുമായിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ. ഇവരെല്ലാവരും ഡൽഹിയിൽ അക്കാദമിയിൽ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. റോയ് റോയിൻ്റെ മകളെ ചവിട്ട് നാടകത്തിന് സാധാരണ പെൺകുട്ടികളാരും വിടാറില്ല. പക്ഷേ റോയ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മോളിത് എല്ലാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ താല്പര്യത്തിനോട് ഒത്തു നിന്നിട്ടുണ്ടായിരുന്നു. പല ആശോമാരും ചെയ്യാത്ത കാര്യമാണത്. ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊരു സ്ഥലത്ത് നമ്മൾ ബിടെക് പഠിക്കാൻ വേണ്ടി പോയി, ഒപ്പം ചവിട്ട് നാടകവും എല്ലാം കൊണ്ടുപോകുന്ന ഒരാളാണ്. ഭയങ്കര വിഷമമുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന്ന് റോയ് കരകയറി വീണ്ടും തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭയങ്കര വേദന ഉണ്ടാക്കിയ കാര്യമായിപ്പോയി. കുസാറ്റിൽ ഇന്നലെ ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് മരിച്ച ആൻ റിഫ്തയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അമ്മ ഇറ്റലിയിലാണ്. അമ്മ എത്തിയതിന് ശേഷം ചൊവ്വാഴ്ചയോടെ ആയിരിക്കും സംസ്കാരമുണ്ടാവുക. മൃതദേഹം ഇപ്പോൾ നോർത്ത് പറവൂർ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ. കാരണം ഈ വീട് നിറയെ ആ മകൾ വാങ്ങിയ ട്രോഫികളും സമ്മാനങ്ങളും എല്ലാമാണ്. അത്രയും മിടുക്കിയായ, പഠനത്തിൽ മാത്രമല്ല സാംസ്കാരിക കലാ സാംസ്കാരിക രംഗത്തും എല്ലാം ഇടുക്കിയായിരുന്ന ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ അന്തസ്ഥയുടെ അമ്മാവനിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ ഒരു വിവരം എന്തായാലും ഞെട്ടലോടെ തന്നെ ആയിരിക്കും അറിഞ്ഞത്. എപ്പോഴാണ് ഈ ദുരന്ത വാർത്തയൊക്കെ അറിഞ്ഞത്? ഒരു 8:30 മണിയോടുകൂടിയാണ് ഞാൻ ഇത് അറിയുന്നത്. അറിഞ്ഞത് MLA ഓഫീസിൽ നിന്ന് സ്റ്റാഫുകൾ വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. ഇളയാളാണ്, രണ്ട് മക്കളാണുള്ളത്, അല്ലെ? ഇളയാളാണ്. ആൻഡ്രിഫ്റ്റ് എങ്ങനെയാണ് പൊതുവെ? ആൻഡ്രിഫ്റ്റ് പൊതുവെ സമൂഹത്തിലെ ഒരു എല്ലാ കലാ സാംസ്കാരിക രംഗങ്ങളിലും വളരെ ഭംഗിയായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ പള്ളി കൊയർ ഗ്രൂപ്പുകളിലൊക്കെ പള്ളിപ്പാട്ട് പാടുവാനും ചവിട്ട് നാടകത്തിൻ്റെ പാട്ടിലും ആൻഡ്രിഫ്റ്റ് നന്നായിട്ട് പാടുന്നതാണ്. എല്ലാ രംഗത്തും പൊതുവെ ഇവിടെയുള്ള എല്ലാ റിഫ്റ്റയുടെ കൂട്ടുകാരിക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവളാണ്. ഞങ്ങൾക്ക് നാട്ടിലും പ്രിയപ്പെട്ടവളാണ്. ഇവിടെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകൾ അടുത്തെടുത്തുണ്ട്, ഒരുപാട് കുട്ടികളെയും കാണാൻ കഴിഞ്ഞു. ഇപ്പം അൻഡ്രിഫ്ത അത്ര ചെറിയൊരു പ്രായമുള്ളൊരു കുട്ടിയാണ്. അപ്പം ഇവിടെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും മാത്രമല്ല, കുട്ടികൾക്കും വളരെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരി തന്നെയായിരിക്കുമല്ലേ? അതെ, ആൻഡ്രിഫ്റ്റയുടെ പ്രായത്തിലുള്ള കൂട്ടുകാർ മാത്രമല്ല, താഴ്ന്ന പ്രായത്തിലുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് ആൻഡ്രിഫ്റ്റ വളരെ അടുപ്പത്തിലുള്ള ഒരു കുട്ടിയാണ്. പഠനത്തിൽ മിടുക്കിയായിരുന്നു. നമ്മളിവിടെ ഒരുപാട് ട്രോഫിയും സമ്മാനങ്ങളും ഒക്കെ കണ്ടു. എങ്ങനെയാണ് ഈ പൊതുവെ ബാക്കിയുള്ള ബന്ധുക്കളോടും? ഇപ്പം ചവിട്ട് നാടകത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് അൻഡ്രിഫ്റ്റ് എന്ന് കണ്ടു. എങ്ങനെയായിരുന്നു ആ ചവിട്ട് നാടകത്തിലേക്കൊക്കെ വന്നത്? അച്ഛൻ്റെ ഒപ്പമായിരുന്നു? അത് ചവിട്ട് നാടകത്തിൽ അൻഡ്രിഫ്റ്റ് ഒരു 13 വയസ്സിൽ തുടങ്ങി അൻഡ്രിഫ്റ്റ് ചവിട്ട് നാടകരംഗത്തിൽ അപ്പൻ്റെ റോയിയുടെ കൂടെ ഉണ്ട്. 13 വയസ്സിൽ തന്നെ റോയി ഒരു സേവകി ആയി ാണ് ആദ്യ രംഗത്ത്. പിന്നെ അതുപോലെ തന്നെ ഒരു മാലാഖയുടെ രംഗം എടുത്തേക്കണത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് മാലാഖയായി തന്നെ സ്വർഗത്തിലേക്ക് പോയിരിക്കും എന്നാണ്. അതിന് ശേഷം അവൾ റാണി ആയിട്ട് രാജകുമാരിയായിട്ട് നായിക വേഷങ്ങൾ കെട്ടിയേക്കണം. പല നാടകങ്ങളുണ്ട്. ചവിട്ട് നാടക രംഗത്ത് വളരെ സജീവമാണ് ആൻഡ്രിഫ്റ്റ.